പ്രൗഢഗംഭീരമായ ഈ സന്നദ്ധദാന നേതൃസ്മൃതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് കോയാ തങ്ങൾ അവർകൾ പ്രൗഢഗംഭീരമായ ഈ സമ്മേളനത്തെ പരിമിതമായ വാക്കുകളിലൂടെ അനുഗ്രഹിച്ച് ആശീർവദിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ, അതുപോലെ ഈ സമ്മേളനം ചുരുങ്ങിയ വാക്കുകളിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് പരിമിതമായ വാക്കുകളിലൂടെ ഈ മഹത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ അഭിവന്ദനായ സയ്യിദ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അവർ, ഈ സമ്മേളന വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നമുക്ക് ഏവർക്കും ബഹുമാന്യനായ ആദരണീയനായ ഞങ്ങളെല്ലാം വളരെ സ്നേഹാദരവോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവർ, മഹത്തായ ഈ സർവകലാശാലയ്ക്ക് ശക്തമായി നേതൃത്വം നൽകി അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും മികവും കഴിവും പ്രാഗൽഭ്യവുമുള്ള ബിരുദധാരികളെ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുന്നതിൽ നിർണായകമായ നേതൃത്വം വഹിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠ വ്യക്തിത്വം കൂടിയായിട്ടുള്ള ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബഹുമാന്യനായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അവർ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട യു മുഹമ്മദ് ഷാഫി ഹാജി ചെമ്മാട്, അതുപോലെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള നിരവധി ബഹുമാന്യ വ്യക്തികൾ, പൊതുപ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഉന്നതമായ പദവികൾ വഹിക്കുന്ന ബഹുമാന്യ സഹപ്രവർത്തകർ ഉൾപ്പെടെ സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള 186 യുവ പണ്ഡിതരായിട്ടുള്ള പുതിയ സന്നദ്ധേറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള യുവ പണ്ഡിതരുൾപ്പെടെയുള്ള ബഹുമാന്യ സദസ്സരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട തങ്ങളവർ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ സംരംഭത്തിന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ചുമതല. വളരെ അഭിമാനബോധത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ചരിത്രപ്രധാനമായ ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ സന്നദ്ധദാന നേതൃസ്മൃതി സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ മഹത്തായ സർവകലാശാല 1986 ജൂൺ മാസം 25 തീയതി രൂപീകരിച്ചതിന് ശേഷമുള്ള 38 വർഷങ്ങൾ, ഏതാണ്ട് 4 ദശാബ്ദം പിന്നിടുമ്പോൾ 9500 വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിവിധ ക്യാമ്പസുകളിലായി പഠിക്കുകയും 38 കേന്ദ്രങ്ങൾ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ചുരുങ്ങിയ 38 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഞാൻ നിമിഷങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ആദരപൂർവം ബഹുമാനപൂർവം സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ തന്നെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചത്
1986 ജൂൺ മാസം 25-ാം തീയതി ആരംഭിച്ച് 38 വർഷങ്ങൾ ലൂണാർ വർഷങ്ങൾ പിന്നിടുമ്പോൾ 38 ക്യാമ്പസുകളിലായി 9,500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഗവേഷണം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാല എന്ന നിലയിലേക്ക് വളരാനും വികസിക്കാനും പരിമിതമായ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിഞ്ഞു എന്നുള്ളത് ഈ സർവകലാശാലയുടെ ഉജ്ജ്വലമായ അക്കാദമിക നേട്ടമാണ് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാന്യ മഹത് വ്യക്തിത്വങ്ങളെ മുഴുവൻ ഈ അവസരത്തിൽ ആദരവോടുകൂടി അനുസ്മരിക്കാൻ ഞാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് സത്യത്തിൽ ഈ സമ്മേളനത്തിലൂടെ ഇന്ന് നിർവഹിക്കപ്പെടുന്നത്, സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒന്ന്, 186 യുവ പണ്ഡിതന്മാർക്ക് ബിരുദം അഥവാ സന്നദ്ധ നൽകുന്ന സന്നദ്ധദാന സമ്മേളനം. അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൻ്റെ വിവിധ ദശകങ്ങളിലൂടെ കടന്നുപോയി കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി മാറിയ ഈ സംരംഭം സാധ്യമാക്കുന്നതിൽ നിർണായകമായ സംഭാവന നൽകിയ അഭിവന്ദ്യരായ നേതാക്കളെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃസ്മൃതി സമ്മേളനം. ആ പേരുകളൊക്കെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗികൻ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അവരുടെ മുഴുവൻ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ഞാനും ഈ അവസരം സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ സർവകലാശാലയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലഘുലേഖയിലൂടെ നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ണോടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്, സത്യത്തിൽ ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ച്, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ എന്താണ് ഇസ്ലാം എന്നുള്ളത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും സ്വജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിതചര്യ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആദ്യത്തെ ഇസ്ലാമിക പ്രബോധനത്തിലൂടെ പ്രവാചകന് ലഭിച്ച ദൈവിക സന്ദേശം മുതൽ പ്രവാചകത്വ പ്രവർത്തനത്തിന് ഏതാണ്ട് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ നടത്തിയ വിടവാങ്കൽ പ്രസംഗം വരെയുള്ള ആ കാലയളവിൽ പ്രവാചക ജീവിതചര്യയിലൂടെ ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച ദർശനങ്ങൾ സാക്ഷാത്കരിക്കുന്ന മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല. ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായി വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം, അറിവ്. രണ്ട്, സംസ്കരണം. മൂന്ന്, പ്രബോധനം. അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം സത്യത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പ്രതിനിധീകരിക്കുന്നത് ഒരു വൈജ്ഞാനികമായ പ്രത്യയശാസ്ത്രത്തെയാണ് എന്ന് വിലയിരുത്താൻ വേണ്ടി കഴിയും. പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് ജിബ്രിയേൽ എന്ന ദൈവിക ദൂതനിൽ നിന്ന് ഹിറ ഗുഹയിൽ വെച്ച് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ആദ്യമായി ലഭിച്ച ആദ്യത്തെ പ്രബോധനമെന്ന് പറയുന്നത്, നീ അറിയുക, നീ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള മഹത്തായ അറിവിൻ്റെ സന്ദേശമായിരുന്നു, വിജ്ഞാനത്തിൻ്റെ പ്രാഥമിക സന്ദേശമായിരുന്നു. പകച്ചു നിന്ന പ്രവാചകനോട് വീണ്ടും ദൈവീകമായിട്ടുള്ള ദർശനം സന്ദേശമുണ്ടായി, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമധേയത്തിൽ നീ വായിക്കുക, നീ അറിയുക. അത് കേട്ട് ഭയന്ന് വിറച്ച് വീട്ടിൽ പോയി പുതപ്പ് മൂടി പുതച്ച് കിടന്ന പ്രവാചകനോട് വീണ്ടും പ്രഖ്യാപനമുണ്ടായി, വീണ്ടും ദർശനമുണ്ടായി, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമധേയത്തിൽ നീ വായിക്കുക, അറിയുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നത് പോലെ വിവേചിച്ചറിഞ്ഞ് ശരിയുടെയും നന്മയുടെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും പക്ഷത്ത് നിൽക്കാൻ, അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന അപരിഷ്കൃതമായ ജീവിതം നയിക്കുന്ന ഈ സമൂഹത്തെ ഒരു സംസ്കരണ പ്രക്രിയയിലൂടെ നവോത്ഥാനത്തിലേക്ക് നയിക്കാനുള്ള ദർശനം കേട്ടുകൊണ്ടാണ്, സന്ദേശം കേട്ടുകൊണ്ടാണ് പ്രവാചകത്വ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അറിവ്, വിദ്യാഭ്യാസം ഇസ്ലാമിൻ്റെ വിമോചന പ്രത്യയശാസ്ത്രമാണ്. അടിമത്വത്തിൽ നിന്നും
അനീതിയിൽ നിന്നും അതുപോലെ അധാർമികതയിൽ നിന്നും മനുഷ്യ സമുദായത്തെ മോചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം അറിവാണ്, വിജ്ഞാനമാണ്, വിദ്യാഭ്യാസമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ജീവിത ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ചൈനയിൽ പോയിട്ടാണെങ്കിലും, സാഹസികമായി ചൈനയിൽ പോയിട്ടാണെങ്കിലും നീ വിദ്യാഭ്യസിക്കണം. തൻ്റെ മകളെ നിക്കാഹ് കഴിച്ചയക്കാൻ വേണ്ടി പ്രതിശ്രുത വരനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രവാചകൻ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട മാനദണ്ഡം വിദ്യാസമ്പന്നനായിട്ടുള്ള, സംസ്കാര സമ്പന്നനായിട്ടുള്ള യുവാവിനെ ആയിരിക്കണമെന്നുള്ളതായിരുന്നു ജീവിതത്തിൽ, പ്രയോഗത്തിൽ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. മാത്രവുമല്ല, യുദ്ധവിജയത്തിന് ശേഷം മക്കയിൽ നിന്ന് തടവുകാരായി പിടിക്കപ്പെട്ട തടവുകാരോട്, വിമോചന മൂല്യം നൽകി തിരികെ പോകാൻ നിവൃത്തിയില്ലാത്ത തടവുകാർക്ക് പ്രവാചകൻ കൊടുത്ത ശിക്ഷ, നീ മദീന പട്ടണത്തിലെ 10 കുട്ടികളെ വെച്ച് എഴുത്തും വായനയും പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു വിമോചന മൂല്യം നൽകി തിരികെ പോകാൻ നിവൃത്തിയില്ലാത്ത തടവുകാർക്ക് പ്രവാചകൻ കൊടുത്ത ശിക്ഷ. കാരണം മദീനയിൽ പാവപ്പെട്ട കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിക്കുക, ഒരു തടവുകാരൻ 10 പേരെ വെച്ച് പഠിപ്പിക്കണം. അപ്പോൾ അറിവിന്, വിദ്യാഭ്യാസത്തിന് ഇസ്ലാം കൊടുത്തിട്ടുള്ള പ്രാധാന്യം, പരിഗണന എത്രമാത്രം വലുതാണ് എന്ന് പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും കഴിയും. അതാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ സ്ഥാപക തത്വങ്ങളിലൊന്ന്, അടിസ്ഥാന തത്വങ്ങളിലൊന്ന്, ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തേത് വിദ്യാഭ്യാസം, അറിവ് എന്നുള്ളതാണ്. ആ അറിവ് ആർജിച്ച് ബിരുദം ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബിരുദദാനത്തിന് അർഹരായിട്ടുള്ളവരാണ് 184 പേർ ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അവരെ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും വ്യക്തമായ വീക്ഷണം ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയ്ക്കുണ്ട്. കാരണം മതഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് മികവും കഴിവുമുള്ളവരായി ഒരു പണ്ഡിത സമൂഹത്തെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സംഭാവന ചെയ്യുക, അതാണ് ഈ സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ട് അഭിവന്ദനായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് പാണ്ഡിത്യത്തെ സംബന്ധിച്ചായിരുന്നു. എന്താണ് പാണ്ഡിത്യമെന്ന് പരിമിതമായ വാക്കുകളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവ്, നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിജ്ഞാനം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുമ്പോഴാണ് നിങ്ങൾ പണ്ഡിത ശ്രേണിയിലേക്ക് പരിഗണിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ അതായിരുന്നു പ്രവാചകൻ നടത്തിയത്. തനിക്ക് ലഭിച്ച ദൈവീകമായിട്ടുള്ള പ്രബോധനം മറ്റുള്ളവരിൽ എത്തിക്കുക എന്ന ചരിത്രപരമായിട്ടുള്ള ദൗത്യമാണ് ചുരുങ്ങിയ സമയപരിധി കൊണ്ട് ലോകത്ത് നിർവഹിക്കുകയും അന്ധകാര നിബിഡമായിരുന്ന അറേബ്യൻ സമൂഹത്തെ, അപരിഷ്കൃത ജീവിതം നയിച്ചിരുന്ന സമൂഹത്തെ പരിഷ്കൃത സമൂഹമാക്കി പരിവർത്തനം ചെയ്ത നിശബ്ദമായ സാമൂഹ്യ വിപ്ലവത്തിന് പ്രവാചകൻ നേതൃത്വം കൊടുത്തുവെങ്കിൽ അത് ഈ പറഞ്ഞ പ്രബോധന പ്രവർത്തനത്തിലൂടെ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള അറിവ് മറ്റുള്ളവരിൽ എത്തിക്കുക എന്ന ചരിത്രപരമായിട്ടുള്ള ദൗത്യമാണ്. അതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ, അധ്യക്ഷ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്, പരാമർശിക്കപ്പെട്ടത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ അവഗണനയും കനത്ത വിവേചനവും നേരിടുന്ന, എന്താണ് വിശുദ്ധമായിട്ടുള്ള ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രം എന്നതിനെ സംബന്ധിച്ച് കേവലമായ ധാരണ പോലുമില്ലാതെ അടിച്ചമർത്തലിൻ്റെ കയ്പിനീർ കുടിക്കുന്ന ആ ജനവിഭാഗങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള വൈജ്ഞാനിക ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കപ്പെട്ടതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മതഭൗതിക വിദ്യാഭ്യാസം ആർജിക്കുന്നതോടൊപ്പം തന്നെ രണ്ടാമത്തെ അടിസ്ഥാന തത്വമായി ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല മുന്നോട്ട് വെക്കുന്നത് സംസ്കരണമാണ്. സംസ്കരണം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധീകരണം. ഏറ്റവും മികവുറ്റ സ്വഭാവ വൈശിഷ്ട്യമുള്ളവരായി ഈ സമൂഹത്തെ വാർത്തെടുക്കുക. പണ്ഡിതർക്ക് അറിവ് മാത്രം പോരാ, വിജ്ഞാനശേഖരം മാത്രം പോരാ. അറിവുള്ളത് കൊണ്ട് മാത്രം പണ്ഡിതരായിത്തീരുന്നില്ല, മറിച്ച് അവരുടെ മനസ്സിൻ്റെ സംസ്കരണം, ആ ഒരു റിനൈസൻസ് അല്ലെങ്കിൽ റിഫർമേഷൻ, അതാണ് സർവകലാശാല പ്രതിനിധീകരിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദൗത്യം. കാരണം ആത്മസംസ്കരണമാണ് മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് ആത്മീയത. ദൈവീക ദർശനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കർമ്മത്തിനാധാരം ചിന്തയാണ്, പ്രവൃത്തിക്കാധാരം ചിന്തയാണെങ്കിൽ ചിന്തയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്, മനസ്സാണ് സംസ്കരിക്കപ്പെടേണ്ടത്.
അപ്പം മൂല്യബോധമുള്ള ധാർമ്മിക ബോധമുള്ള വ്യക്തികളായി സമൂഹത്തിൽ വളരാൻ അങ്ങനെ നല്ല സംസ്കരിക്കപ്പെട്ട മനസ്സിൻ്റെ ശുദ്ധീകരണമുള്ള ധാർമ്മികതയും മൂല്യബോധവുമുള്ള ഒരു തലമുറയായി മാറാൻ പണ്ഡിത സമൂഹത്തിന് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള മതിയായ പരിശീലനം ഈ സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്നു. മൂന്ന്, ഈ അറിവും സംസ്കരണത്തിലൂടെയും ആർജിക്കുന്ന മികവുറ്റ വ്യക്തിത്വം, മികവുറ്റ നിങ്ങളുടെ കഴിവ് സമൂഹത്തിലെ ഇതര സമൂഹവുമായി പങ്കുവെക്കുക. പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ, ആശയ പ്രചരണത്തിലൂടെ ഇതര സമൂഹവുമായി പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചും ദീനിൻ്റെ ദർശനങ്ങളെ സംബന്ധിച്ചും ഇതര സമൂഹങ്ങളുമായി പങ്കുവെക്കുക എന്ന ചരിത്രപരമായ മൂന്നാമത്തെ ദൗത്യം. ഇത് മൂന്നും നിർവഹിക്കാനുള്ള പ്രാപ്തിയും ശേഷിയും കഴിവും ഉള്ളവരെ വാർത്തെടുത്ത് ഒരു മെച്ചപ്പെട്ട പണ്ഡിത സമൂഹത്തെ ഈ വിശ്വാസത്തിന്, ഈ സമൂഹത്തിനും അതുവഴി രാഷ്ട്രത്തിനും ലോകത്തിനും പ്രദാനം ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് കഴിഞ്ഞ 38 വർഷക്കാലമായി ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സമ്മേളനത്തെ പ്രത്യേകിച്ചും പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ഈ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെയും അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും സമസ്ത കേരള മഹല്ല് സുന്നി ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ പണ്ഡിതരായിട്ടുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ കിട്ടിയ അവസരം അഭിമാനകരമായ അനുഭവമായി പങ്കുവെക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സജ്ജമാകാൻ സമയമായിരിക്കുന്നു ബിരുദദാനത്തിലൂടെ എന്നുള്ളതാണ് ഈ സമ്മേളനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ആ പ്രബോധന പ്രവർത്തനങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് പ്രവാചക ജീവിതം പഠിച്ചാൽ നമുക്കറിയാം. ആദ്യത്തെ പ്രബോധനത്തിലൂടെ പ്രവാചകത്വ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച മുഹമ്മദ് നബി തിരുമേനിക്ക് അന്ത്യ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന ഭീകരമായിട്ടുള്ള പീഡനങ്ങൾ ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്കുലീപരിമിതമായ അനുയായികളുമായി പ്രവാചകൻ കടന്നുപോയ വഴികളിൽ മുള്ളും കല്ലും വാരി നിറച്ചു, ചീമുട്ടയറിഞ്ഞു, രക്തം വാർന്നൊലിക്കുന്ന ശരീരവുമായി താൻ ഏറ്റെടുത്ത ദൗത്യം ജീവിതത്തിൽ സാധ്യമാക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവാചകൻ നടത്തിയ പ്രവാചകത്വ പ്രവർത്തനത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അങ്കുലി പരിമിതമായിട്ടുള്ള അനുയായി സമൂഹമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ലോകത്ത് ആ വിശ്വാസത്തെ പിൻപറ്റുന്ന 140 കോടിയോളം വരുന്ന ജനസമൂഹം ആ സത്യവിശ്വാസ പ്രസ്ഥാനത്തെ പിൻപറ്റുന്നവരായി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകനെ പിൻപറ്റുന്നവരെ, വിശ്വസിക്കുന്നവരെ, അനുയായികളായിട്ടുള്ളവരെ ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് ചുട്ടുപൊള്ളുന്ന പാറ വെച്ച് പീഡിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അചഞ്ചലമായ വിശ്വാസം, ഇസ്ലാം എന്ന മഹത്തായ സൗധത്തെ താങ്ങി നിർത്തുന്ന 5 കൽത്തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ? അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ അവസാന പ്രചാരകനായിരുന്ന പ്രവാചകനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന സത്യം, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ മക്കത്തെ പ്രമാണിത്ത വർഗം പ്രലോഭനങ്ങളിലൂടെ, ഭീഷണിയിലൂടെ, ഏഷണിയിലൂടെ വിശ്വാസത്തിൻ്റെ, സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ പ്രവാചകൻ പറഞ്ഞു, എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ പ്രവാചകന് നൽകി. പ്രവാചകനോട് പറഞ്ഞു, നിനക്ക് ആഗ്രഹമുള്ള കാര്യം സാധ്യമാക്കി തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഭരണാധികാരിയാകാനാണ് ആഗ്രഹമെങ്കിൽ ഒരു പ്രവിശ്യയുടെ ഭരണം നൽകാം. ഇഷ്ടമുള്ള സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു നൽകാം. പണമാണ്, പൊന്നാണ്, സമ്പത്താണ് ആഗ്രഹിക്കുന്നതിൽ, അത് നൽകാം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നിട്ട് ഈ വിശ്വാസത്തെ ഉപേക്ഷിക്കണമെന്ന് എന്നോട് നിങ്ങൾ പറഞ്ഞാൽ, പരമകാരുണികനായ സ്രഷ്ടാവായ അള്ളാഹുവാണ് സത്യം, ഈ വിശ്വാസം ഒന്നുകിൽ ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കുന്നത് വരെ ഞാൻ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നവരെ ഈ ചരിത്രപരമായ ദൗത്യം തുടരും. അങ്ങനെ അചഞ്ചലമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടത്തിയ ചരിത്രപരമായ ദൗത്യമാണ് ഇന്ന് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിലൂടെ, സർവകലാശാലയിലൂടെ
184 വിദ്യാർത്ഥികൾ ബിരുദം വാങ്ങി ഈ ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നത്. ആ ചരിത്രപരമായ ദൗത്യത്തിൻ്റെ ഏറ്റവും കാതലായ കരുത്ത്, ശക്തി, അചഞ്ചലമായ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് കൂടുതൽ കരുത്തോടെ, ശക്തിയോടെ ദീനിൻ്റെ സന്ദേശം ലോകത്തെത്തിക്കാൻ, സമൂഹത്തിലെത്തിക്കാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരെ പൊതുസമൂഹത്തിൽ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ, അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയണം. ഞാൻ ദീർഘമായ എല്ലാ വിശദാംശങ്ങളിലേക്കും ഈ അവസരത്തിൽ കടന്നുപോകുന്നില്ല. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹം ഇന്ന് രാജ്യത്തും ലോകത്തും നേരിടുന്ന പ്രതിസന്ധി ജടിലമായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കറിയാം. ഈ വിശ്വാസത്തെ വികലമായി വക്രീകരിക്കാനും ചിത്രീകരിക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും നടക്കുന്നു. ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വികലമായ മുഖം നൽകി പുതുതലമുറയ്ക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നു, നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ഒരു സമൂഹം വല്ലാതെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിനെ അതിജീവിക്കുക എന്ന സാഹസികമായ ദൗത്യത്തിൽ നിർണായകമായ പങ്കുവഹിക്കാൻ പണ്ഡിത സമൂഹത്തിന് ചുമതലയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ മതബോധമില്ലാത്തതാണ് മതപരമായ സ്പർദ്ധയും പകയും വിദ്വേഷവും സംഘർഷവും സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കാരണം. വട്ട് ഈസ് ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ, പഠിപ്പിക്കാൻ, അറിയാൻ, അറിയിക്കാം ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസിക്ക് കഴിയണം. ഇസ്ലാം വിശ്വസമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളത്. ഭീകരവാദവും തീവ്രവാദവും ഇസ്ലാമിൻ്റെ അജണ്ടയ്ക്ക് പുറത്താണ്. ഊരിപ്പിടിച്ച വാളുമായി തന്നെ കൊലപ്പെടുത്താൻ 3 പ്രാവശ്യം കുതിരപ്പുറത്ത് കടന്നു വന്ന ഘാതകനെ തൻ്റെ അംഗരക്ഷകർ കണ്ണിൽപ്പെട്ടാൽ, ഉറങ്ങിക്കിടക്കുന്ന അംഗരക്ഷകരുടെ കണ്ണിൽപ്പെട്ടാൽ അവർ ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി പ്രവാചകൻ അവരെ ഉണർത്താതെ മാപ്പ് കൊടുത്ത് പറഞ്ഞയച്ച പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ വിശ്വാസത്തെ പിൻപറ്റുന്നവർക്ക് എങ്ങനെ ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ വിശ്വാസത്തെ പിൻപറ്റാൻ കഴിയും? വരിവരിയായി കടന്നു പോകുന്ന ഒരു ഉറുമ്പിനെ പോലും അകാരണമായി കൊലപ്പെടുത്താൻ, ഉപദ്രവിക്കാൻ പാടില്ല. വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വൃക്ഷലതാദികൾ തെരുവോരത്തേക്ക് വളർന്നു കിടന്നാൽ പോലും അകാരണമായി അതിനെ മുറിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച, അങ്ങനെ മുറിച്ചാൽ അവനെ ഞാൻ ഘാതകനെന്ന് വിളിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി, യുദ്ധമുന്നണിയിൽ പോലും ഇസ്ലാമിന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരു സംശയമില്ല, അതൊരു ചരിത്ര സത്യമാണ്. ആ യുദ്ധം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് വിശ്വാസത്തിൻ്റെ പ്രതിരോധത്തിനാണ് യുദ്ധം. പ്രത്യാക്രമണം ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിലില്ല. ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, ഡിറ്ററൻസിന് വേണ്ടിയിട്ടാണ് യുദ്ധം. വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധമാണ് പ്രത്യാക്രമണം. ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിലില്ല. നടന്നിട്ടുള്ള ഓരോ യുദ്ധത്തിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള സത്യവിശ്വാസത്തെയാണ് വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ പ്രതീകമായി ലോകത്ത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ച യഥാർത്ഥ മതബോധത്തിൻ്റെ അഭാവമാണ് മതപരമായ സംഘർഷത്തിനും പകയ്ക്കും വിദ്വേഷവും ആസ്ഥാനമെന്ന് ലോകത്തെ പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മദീനയിൽ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം രൂപീകൃതമായതിനു ശേഷം യുദ്ധമില്ലാത്ത കരാറിൽ ആദ്യമായി ഒപ്പുവെച്ചുകൊണ്ടാണ് അയൽ ഗോത്രങ്ങളുമായി, ജൂതഗോത്രങ്ങളും ക്രൈസ്തവ ഗോത്രങ്ങളും അയൽ ഗോത്രങ്ങളുമായി യുദ്ധമില്ലാത്ത സമാധാനത്തിൻ്റെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഭരണപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തവരായി മാറി മദീന രാഷ്ട്രത്തിൽ. അങ്ങനെയുള്ള വിശ്വസമാധാനത്തിൻ്റെ സൗഹൃദത്തിൻ്റെ, ആ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ജീവിത ദർശനം ലോകത്തിന് പ്രദാനം ചെയ്യുന്ന മഹത്തരമായിട്ടുള്ളൊരു വിശ്വാസത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥ സത്യവിശ്വാസമെന്ന്
ലോകത്തിന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ആശയപ്രചരണം നടത്താനും ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ് യുവ പണ്ഡിതരായിട്ടുള്ള നിങ്ങൾ. ഈ സന്നദ്ധ അഭിവന്ദനായിട്ടുള്ള തങ്ങൾ അവരിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, വാരിയല്ലുകളാൽ സംരക്ഷിതമായ ഹൃദയം കൊണ്ട് നീ എന്ത് ചിന്തിക്കണമെന്നും എന്ത് ചിന്തിക്കരുതെന്നും, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് എന്ത് കാണണമെന്നും കാണരുതെന്നും, കാതുകൾ കൊണ്ട് എന്ത് കേൾക്കണമെന്നും കേൾക്കരുതെന്നും, മറ്റവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും, കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നത് പോലെ വിവേചിച്ചറിയാൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന ജീവിത ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് അറിവ് കേവലമായിട്ടുള്ള വിജ്ഞാനമല്ല, പാണ്ഡിത്യമല്ല, അറിവല്ല, വിവേകാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനമാണ് ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന വിജ്ഞാനം. വിവേകമില്ലെങ്കിൽ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ, ധർമ്മവും അധർമ്മവും വിവേചിച്ചറിയാൻ, നീതിയും അനീതിയും വിവേചിച്ചറിയാനുള്ള വിവേചന ശക്തിയില്ലാതെ പാണ്ഡിത്യമുണ്ടായിട്ട് അറിവുണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല. ആ വിവേചനാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനം ആർജിക്കാൻ കഴിയുമ്പോഴാണ് ഒന്നും രണ്ടും അടിസ്ഥാന തത്വങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതും മൂന്നാമത്തെ പ്രബോധനമെന്ന് പറയുന്ന അടിസ്ഥാന തത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ മഹത്തരമായിട്ടുള്ള ചരിത്രപരമായ ദൗത്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇസ്ലാമിക, ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതാണ്, ഇസ്ലാമിക സൗധത്തെ താങ്ങി നിർത്തുന്ന അഞ്ച് കൽത്തൂണുകളിലൊന്ന് അചഞ്ചലമായ വിശ്വാസം. അഞ്ചു നേരവും മുറതെറ്റാതെ കൃത്യതയോടുകൂടി നിസ്കരിക്കാൻ നിഷ്കർഷിക്കുമ്പോൾ ശരീരവും മനസ്സും ഏകാഗ്രതയിൽ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. വർഷത്തിൽ ഒരു മാസക്കാലം പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നതും, അതുപോലെ തന്നെ ഒരു മാസം സക്കാത്ത് സമ്പ്രദായം. നിങ്ങൾക്കറിയാം സക്കാത്ത് എന്നതിനെ സംബന്ധിച്ച് പല യോഗങ്ങളിലും ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സക്കാത്തിനെ സംബന്ധിച്ചും പലിശരഹിത സാമ്പത്തിക സമ്പ്രദായത്തെ സംബന്ധിച്ചും. എന്താണ് സക്കാത്ത്? ഉള്ളവൻ ഇല്ലാത്തവന് ഉള്ളവന്റെ നിയതമായ അംശം സൗജന്യമായി കൊടുക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു അത് ഉള്ളവന്റെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. ഇല്ലാത്തവന്റെ അവകാശമാണ്, ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ പൂവർ, പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത്. ഔദാര്യമായി കൊടുക്കുന്നത് സക്കാത്തല്ല, സഹതാപമായി തോന്നിക്കൊടുക്കുന്നത് സക്കാത്തല്ല. മൂലധന വരുമാനത്തിന്റെ 2-3% വാർഷിക വരുമാനത്തിന്റെ 10-20% വരെയും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറയുന്ന ഔദാര്യം തോന്നി സഹതാപം തോന്നി കൊടുക്കുന്നതല്ല, മറിച്ച് അവൻ അവകാശപ്പെട്ടതാണ് എന്ന ബോധത്തോടുകൂടി നിർവഹിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ സക്കാത്തിന്റെ നിർവചനത്തിൽ വരുന്നത്. എത്ര കൃത്യമായ നിർവചനമാണ്, വ്യാഖ്യാനമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ അർത്ഥം, നീ ഗൾഫിൽ പോയി മണലാരണ്യങ്ങളിൽ പോയി രക്തം വിയർപ്പാക്കി ചോര നീരാക്കി കഠിനാധ്വാനത്തിലൂടെ ആർജിച്ച സ്വത്താണെങ്കിലും ആസ്തിയാണെങ്കിലും മൂലധനമാണെങ്കിലും ആ സ്വത്തിൽ 100% നിനക്ക് അവകാശമില്ല. കാരണം നീ സ്വത്ത് ആർജിച്ചത് നിന്റെ കഠിനാധ്വാനം കൊണ്ടാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ് നീ സ്വത്തുണ്ടാക്കിയത്, ആസ്തി ഉണ്ടാക്കിയത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് നീ ആർജിച്ച സ്വത്തിൻ്റെ നിയതമായ ഒരംശം. ഇതാണ് സാമ്പത്തിക സമത്വത്തിൻ്റെ ദർശനം വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം ലോകത്തിന് മുന്നിൽ വെക്കുന്നത്. ആ സാമ്പത്തിക സമത്വത്തിൻ്റെ ദർശനം സക്കാത്ത് സമ്പ്രദായത്തിലൂടെയും പലിശരഹിതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയുടെയും ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത് വിവിധ രാജ്യങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശാരീരികമായിട്ടുള്ള ആരോഗ്യവും സാമ്പത്തികമായ ശേഷിയും അനുവദിക്കുമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു.
ഞാൻ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആകർഷകമായി തോന്നിയിട്ടുള്ള വിശുദ്ധ ഖുർആനിക ദർശനം പ്രവാചക ജീവിതചര്യയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്, വിശുദ്ധമായ കബ്ബ ദേവാലയത്തിൽ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി കറുത്ത നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്താണ് എന്നോർക്കണം, അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ ഇപ്പോഴും കറുത്ത വർഗക്കാർക്കെതിരായി കനത്ത പീഡനം നടക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി വിശുദ്ധമായ കബ്ബ ദേവാലയത്തിൽ കറുത്ത വർഗക്കാരനായിട്ടുള്ള നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ നിസ്കാരത്തിന്റെ സമയം അറിയിച്ചുകൊണ്ടുള്ള ബാങ്ക് വിളിക്കാൻ നിർദ്ദേശിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ സംശയത്തോടുകൂടി പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകനെ, ഈ കറുത്ത വർഗത്തിൽപ്പെട്ട നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇയാളെയാണോ നിസ്കാരത്തിന്റെ സമയം അറിയിക്കുന്ന പരിശുദ്ധമായ ബാങ്ക് വിളിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നത്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, വിശുദ്ധ ഖുർആനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ മറുപടി, കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല, അറബി അനറബിയേക്കാളോ അനറബി അറബിയേക്കാളോ ശ്രേഷ്ഠനല്ല, സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്ക് ആധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ. സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവായ ദൈവത്തോട് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക ജീവിതചര്യ. തൻ്റെ വിടവാങ്കൽ പ്രസംഗത്തിൽ പ്രവാചകൻ അവസാന നിമിഷം പറഞ്ഞു, ഒരു പക്ഷേ അടുത്ത വർഷം ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ രണ്ട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിന് ശേഷമാണ് 100,000-ലധികം വരുന്ന അനുയായി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിടവാങ്കൽ പ്രസംഗം. ആ വിടവാങ്കൽ പ്രസംഗത്തിൽ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച്, ദാമ്പത്യ ബന്ധത്തെ സംബന്ധിച്ച്, വ്യാപാരത്തെ സംബന്ധിച്ച്, രാഷ്ട്രമീമാംസയെ സംബന്ധിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച്, സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിച്ച്, പരിസ്ഥിതിയുടെ പരിരക്ഷയെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള നാനാമുഖമായ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോകുന്നു. ഒന്ന് ഈയുള്ളവൻ്റെ പ്രവാചകൻ്റെ ജീവിതചര്യ, മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ക്ലേശമോ പ്രയാസമോ ദുഃഖമോ അനുഭവിക്കേണ്ടി വരില്ല. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്നവനാരോ അവനാണ് സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നത്. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. അല്ലാതെ സമ്പന്നനല്ല, അല്ലെങ്കിൽ വർഗവർണ വ്യത്യാസങ്ങളല്ല. ഈ മഹത്തരമായ സാമൂഹ്യ ശാസ്ത്രം, ജീവിതശാസ്ത്രം ലോകത്തിന് സമർപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിക നിയമങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് ചുരുങ്ങിയ ജീവിതത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചക ജീവിതചര്യയാണ്. ആ വിശ്വാസത്തെയാണ് വികലമായി വക്രീകരിക്കാൻ ചിത്രീകരിക്കാൻ ഇന്ന് ലോകത്ത് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചുരുക്കുന്നു, അതുകൊണ്ട് വിനയപുരസ്സരം ഇന്ന് സന്നദ്ധേറ്റുവാങ്ങുന്ന യുവ പണ്ഡിതരായിട്ടുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ അഭിമാനബോധത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും പ്രസംഗത്തിലും എല്ലാം പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യയശാസ്ത്രം പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതാണ്. കേവലമായിട്ടുള്ള സിദ്ധാന്തം മാത്രമല്ല, സൈദ്ധാന്തിക വീക്ഷണത്തോടൊപ്പം ആ സിദ്ധാന്തം എങ്ങനെ പ്രയോഗത്തിൽ വരുത്താമെന്ന് പ്രവാചക ജീവിതത്തിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. രണ്ടും കൂടി ചേരുന്നതാണ് ദ വേ ഓഫ് ലൈഫ്
എന്ന് തത്വചിന്തകന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ഇസ്ലാം ഇതൊരു ജീവിതചര്യയാണ്. ആ സനാതനമായ ധാർമ്മികമായ ജീവിതചര്യയെ വികലമായി ചിത്രീകരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ വർദ്ധിതമായ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം. ഞാൻ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചൊന്നും ഈ സന്നദാന സമ്മേളനത്തിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ മുൻപൊരിക്കലും ഉണ്ടാകാത്ത രൂപത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഭീഷണിയെ അതിജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം. പ്രവാചകനത് തെളിയിച്ചു കൊടുത്തു. വിശ്വാസത്തെ പിൻപറ്റിക്കൊണ്ടാണ് പ്രതിരോധം നടത്തിയത്. എന്തുമാത്രം എതിർപ്പുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചീമുട്ടയറിയുന്നത് ഉൾപ്പെടെ. ആ കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ കുഴിച്ചു പൊള്ളുന്ന പ്രാകൃതമായ ജീവിതാവസ്ഥയിൽ നിന്നാണ്. ഇന്ന് കാണുന്ന ലഹരിമരുന്നിന്റെ സ്വാധീനം, അന്ന് മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരിമരുന്നിന് അടിമപ്പെട്ട അപരിഷ്കൃതമായ പ്രാകൃതമായ ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സമൂഹത്തെ എല്ലാ ഭീഷണികളെയും പ്രതിലോമകരമായിട്ടുള്ള എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തെ പിൻപറ്റി അത് പ്രാവർത്തികമാക്കാൻ, പ്രയോഗവൽക്കരിക്കാൻ പ്രവാചകന് സാധിച്ചു എന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ധാർമ്മികാടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിലോമകരമായി രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരായി, ജനാധിപത്യത്തിനെതിരായി, നമ്മുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള പ്രതിലോമകരമായ പ്രവർത്തനങ്ങൾക്കെതിരായി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് വിശ്വാസത്തിൻ്റെ കരുത്ത്, വിശ്വാസത്തിൻ്റെ ശക്തി. അത് ധാർമ്മികതയിൽ, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ സത്യവിശ്വാസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ്, കരുത്ത്, ശക്തി ഇവിടെ ഇസ്ലാമിക് സർവകലാശാല ദാറുൽ ഹുദ, ഞാൻ ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ അവരോട് ചോദിച്ചു, ഈ ദാറുൽ ഹുദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്മാർഗത്തിൻ്റെ ഭവനം എന്നാണ്. ശരിയുടെ ദിശയിലേക്ക് നമ്മെ നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വീട്, ഭവനം. ഇതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന, ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, ഒന്ന്, മൂല്യബോധമുള്ള പണ്ഡിതരെ വാർത്തെടുക്കുക. കാലത്തോട് സംവദിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയ സാധ്യമാക്കുക. എത്രയോ മനോഹരമായിട്ടുള്ള ഭാഷാ പ്രയോഗം. മൂല്യബോധമുള്ള പണ്ഡിതരെ വാർത്തെടുക്കുക, കാലത്തോട് സംവദിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയെ സാധ്യമാക്കുക, ഇസ്ലാമിക ജ്ഞാനപ്രസരണത്തിലൂടെ സാമൂഹിക പരിഷ്കരണം യാഥാർത്ഥ്യമാക്കുക. ഇത് മൂന്നും കാലത്തിൻ്റെ മാറ്റത്തിന് മുന്നിൽ പിന്തിരിഞ്ഞു നിൽക്കുകയല്ല, അതാണ് പറഞ്ഞത്, കാലാനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസത്തോട് വിദ്യാഭ്യാസ പ്രക്രിയയെ സാധ്യമാക്കുക, അതോടൊപ്പം തന്നെ മൂല്യബോധമുള്ള പണ്ഡിതരെ വാർത്തെടുക്കുക, പ്രബോധനത്തിന് പര്യാപ്തമായിട്ടുള്ള പണ്ഡിത സമൂഹത്തെ രാജ്യത്തിന്, സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് പ്രദാനം ചെയ്യുക. ഈ മഹത്തരമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രയിൽ, പ്രയാണത്തിൽ ഉയർന്നു വരുന്ന പ്രതിലോമകരമായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഒരു സംശയവും വേണ്ട, ഭാരതത്തെപ്പോലെയുള്ള ഒരു രാജ്യം മതനിരപേക്ഷത, സഹസ്രാബ്ദങ്ങളുടെ പഴക്കവും പാരമ്പര്യവും ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കുണ്ട്. 1947 സ്വാതന്ത്ര്യലബ്ധിയിലൂടെയോ 1950 ഭരണഘടനാ നിർമ്മാണ സഭയിലൂടെ അംഗീകരിക്കപ്പെട്ട ഭരണഘടന നിലവിൽ വന്ന കാലഘട്ടം മുതലല്ല ഇന്ത്യയിൽ മതനിരപേക്ഷത നിലവിൽ വന്നത്. 5000 വർഷങ്ങളുടെ പഴക്കമുള്ള ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ ചരിത്രം, ആ പൈതൃകം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, വിയോജിപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊള്ളാനുള്ള സഹനശക്തിയും സഹിഷ്ണുതയും ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നു, ഏത് തരത്തിലുള്ള പ്രതിലോമകരമായ പ്രതിസന്ധിയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാംസ്കാരിക പൈതൃകം, മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിൻ്റെ ഭാരതീയ പാരമ്പര്യം,
ഇന്ത്യക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തിൻ്റെ കരുത്തിൽ ശക്തിയിൽ ചവിട്ടി നിന്നുകൊണ്ട് അടിത്തറയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞാൻ നേരത്തെ ആവർത്തിച്ച് പ്രതിപാദിച്ച വി വിശ്വാസത്തെ പിൻപറ്റിക്കൊണ്ടുള്ള പ്രബോധനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സമാധാനവും സൗഹൃദവും മതനിരപേക്ഷ ജനാധിപത്യബോധവും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതിന് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 1986 രൂപീകൃതമായി 2022 9500 കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല ക്യാമ്പസായി മാറി തീർന്നിട്ടുള്ള ഈ മഹത്തായ സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള ലക്ഷ്യം വെക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടെയുള്ള ഈ ദൗത്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ സർവകലാശാലയുടെ അധികൃതർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സന്നദ്ധേറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യുവ പണ്ഡിതരായിട്ടുള്ള ബഹുമാന്യ സുഹൃത്തുക്കൾ, ഞാൻ ഈ സമ്മേളനത്തിൽ വന്ന നിമിഷം മുതൽ ശ്രദ്ധിക്കുന്നു എത്രയോ അച്ചടക്കമുള്ള ഒരു സദസ്സ്. ഈ ഞാൻ പല സ്ഥലത്തും ഇതുപോലെയുള്ള സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ ബിരുദധാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ കാണുന്ന ഒരു കോലാഹലവും ഒരു ബഹളവും കണ്ടില്ല. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയോടുകൂടി ഈ 184 യുവ പണ്ഡിതരും വരി വരിയായി നടന്നു വന്ന് അവരവർക്കായി നിഷിപ്തമാക്കിയിട്ടുള്ള കസേരകളിൽ ഇരിപ്പിടങ്ങളിലിരുന്ന് വളരെ നിശബ്ദതയോടെ സംയമനത്തോടെ കൗതുകത്തോടുകൂടി ഈ സമ്മേളനത്തെ വീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന അച്ചടക്കമുള്ള ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം എത്രമാത്രം വലുതാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് ഈ സമ്മേളനത്തിലെ യുവ പണ്ഡിത സദസ്സ് എന്നുകൂടി അഭിമാനബോധത്തോടുകൂടി അഭിനന്ദനത്തോടുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നന്മയും നല്ലതും വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ഒട്ടനവധി മഹത് വ്യക്തികൾ പങ്കെടുക്കുന്ന സയ്യിദ് തങ്ങളടക്കമുള്ള ഇവിടെ ബഹുമാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, മുനവർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെയും സുന്നി മഹല്ല് ഫെഡറേഷൻ്റെയും ഒക്കെ സംസ്ഥാന തലത്തിലുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ബിരുദദാന നേതൃസ്മൃതി സമ്മേളനത്തിൽ അവരോടൊപ്പം ഈ സമ്മേളനത്തിൽ വേദി പങ്കിടാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും അവസരം ലഭിച്ചതിലുള്ള അഭിമാനവും സന്തോഷവും ചാരിതാർത്ഥ്യവും ഒരിക്കൽ കൂടി എല്ലാവരുമായി പങ്കുവച്ച് എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.